അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കീൻസ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വൺ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ആൽക്കീൻസിന്റെ കേസിൽ എന്തുണ്ടായിരിക്കും? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ. സോ ദേ ആർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, കണ്ടെയ്ൻസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ്, ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ. ഇനി ആൽക്കീൻസ് എന്ത് കാണിക്കുന്നുണ്ട്? സ്ട്രക്ചറൽ ഐസോമെറിസം കാണിക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലുണ്ട്, ചെയിൻ ഐസോമെറിസും ഉണ്ട്, പൊസിഷൻ ഐസോമെറിസും ഉണ്ട്. അപ്പൊ ചെയിൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്? ഇറ്റ് ഡിഫേഴ്സ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ചെയിൻ വിത്ത് ഇൻ ദെയർ മോളിക്യുൾ. കാർബൺ ചെയിനിലുള്ള ഡിഫറൻസ് നമ്മൾ ആൽക്കീൻസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയിൻ ഐസോമെറിസം പറയുന്നത്. പിന്നെ പൊസിഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാവിംഗ് സെയിം കാർബൺ ചെയിൻ ആയിരിക്കും. കാർബൺ ചെയിന് സെയിം ആയിരിക്കും, പക്ഷേ എന്തില് ഡിഫറൻസ് ഉണ്ടായിരിക്കും? ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് എ സ്ട്രക്ചറൽ എൻറ്റിറ്റി. അതിന്റെ പൊസിഷനിൽ, ആ സ്ട്രക്ചറൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ട് ആവാം, സബ്സ്റ്റിറ്റ്യൂന്റ് ആവാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ആവാം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ചേഞ്ച് വരാം. സെയിം കാർബൺ ചെയിൻ ആയിരിക്കും, രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവും, അതിന് രണ്ടിനും സെയിം കാർബൺ ചെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയോ സബ്സ്റ്റിറ്റ്യൂന്റിന്റെയോ പൊസിഷൻ ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനെയാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. C4H8 എന്നുള്ള മോളിക്കുലാർ ഫോമിലുള്ള കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ബ്യൂട്ടെയിൻ, C4H8 ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ടീന്റെ നമ്മൾ ഐസോമേഴ്സ് എഴുതുകയാണെങ്കിൽ ഒന്ന് ഈ സ്ട്രക്ചർ CH3CH2CH CH2. അത് ബ്യൂട്ട് വണ്ണീൻ, ഒന്നാമത്തെ പൊസിഷനിലല്ലേ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ബ്യൂട്ട് വൺ ഈൻ, രണ്ടാമത്തേല് CH3CH CH CH3. ബ്യൂട്ട് ടു ഈൻ, രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഇട്ടു. അപ്പൊ ബ്യൂട്ട് ടു ബ്യൂട്ടീൻ, വൺ ബ്യൂട്ടീൻ. ഇനി എന്ത് ചെയ്യുക? CH2 ഡബിൾ ബോണ്ട് CH3CH3, ടു മീഥൈൽ പ്രൊപ്പീൻ. അപ്പൊ ഈ മൂന്നും എന്താണ്? ബ്യൂട്ടീന്റെ ഐസോമേഴ്സ് ആണ്. ഇനി ഇതില് പൊസിഷൻ ഐസോമേഴ്സ് ആണ്, അതൊക്കെ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. എ ആൻഡ് ബി എന്നുള്ള പൊസിഷൻ ഐസോമേഴ്സ് ആവാൻ കാരണം ഇതിലെ ഡബിൾ ബോണ്ടിന്റെ, നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ബോണ്ട് ആവാം, മൾട്ടിപ്പിൾ ബോണ്ടില് ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ മാത്രമാണ് ചെയിഞ്ച്, ദ സെയിം കാർബൺ ചെയിൻ ആണ്. കാർബൺ ചെയിൻ സെയിം ആണ്, ഇവിടെ ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ്. സോ ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. അപ്പൊ എ ആൻഡ് ബി ആർ പൊസിഷൻ ഐസോമേഴ്സ്. ഇനി ചെയിൻ ഐസോമേഴ്സ്, ചെയിൻ ഐസോമേഴ്സ് എ ആൻഡ് സി, അതേപോലെ ബി ആൻഡ് സി, ഇത് രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ്. എ ആൻഡ് സി, എയും സിയും, എ ആൻഡ് സി ചെയിൻ ഐസോമേഴ്സ് ആണ്. അവിടെ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിനിലുള്ള അറേഞ്ച്മെന്റ് ഇവിടെ സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് പോകുന്നുണ്ട്, ഇവിടെ ചെറിയൊരു ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അതേപോലെ ബി ആൻഡ് സി, അപ്പൊ എ ആൻഡ് സി ആൻഡ് എ ആൻഡ് സി, അതേപോലെ ബി ആൻഡ് സി, ദേ ആർ ചെയിൻ ഐസോമേഴ്സ് ആണെന്ന് പറയാം. ഇനി ആൽക്കീൻസ്, ആൽക്കീൻസ് ക്യാൻ ഓൾസോ ഷോ റിംഗ് ചെയിൻ ഐസോമെറിസം വിത്ത് സൈക്ലോ ആൽക്കീൻസ്. സൈക്ലോ ആൽക്കീൻസുമായിട്ട് റിംഗ് ചെയിൻ ഐസോമെറിസം കാണിക്കാൻ പറ്റും. അതായത് റിംഗില് റിംഗ് ആയിട്ട് ചെയിൻ ഐസോമെറിസം, മറ്റേ സൈക്ലോ ആൽക്കീൻ ആവുമ്പോൾ അവിടെ എന്ത് വരുന്നു? റിംഗ് വരുന്നു. അപ്പോ റിംഗ് ഐസോമെറിസം കാണിക്കാൻ ആർക്ക് പറ്റും? ആൽക്കീൻസില്, വിത്ത് സൈക്ലോ ആൽക്കീൻസ്. അപ്പോ ആൽക്കീൻസ് സ്ട്രക്ചറൽ ഐസോമെറിസം, ഇറ്റ് ഷോസ് ചെയിൻ ഐസോമെറിസം ആൻഡ് പൊസിഷൻ ഐസോമെറിസം. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, ബ്യൂട്ടീൻ, പിന്നെ അതിലെ പൊസിഷൻ ഐസോമേഴ്സ് ഏതൊക്കെയാ, ചെയിൻ ഐസോമേഴ്സ് ഏതൊക്കെയാന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇറ്റ് ഓൾസോ ഷോസ് റിംഗ് ചെയിൻ ഐസോമെറിസം വിത്ത് സൈക്ലോ ആൽക്കീൻസ്. ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇനി പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. ആൽക്കൈൽ ഹാലൈഡ്സ് അണ്ടർഗോ ഡീഹൈഡ്രോ ഹാലോജനേഷൻ with alcoholic KOH, with alcoholic KOH to produce alkenes. That is first step, first method, dehydrohalogenation of alkyl halides. അപ്പൊ ഈ ഡീഹൈഡ്രോഹാലോജനേഷൻ നടക്കുന്നത്, ഡീഹൈഡ്രോഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ പോകുന്നുണ്ട്? ഒരു പ്രോട്ടോണും പോകുന്നുണ്ട്, അതേപോലെ ഹാലൈഡ് അയോൺ. സോ എലിമിനേഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് എ ഹാലൈഡ് അയോൺ റിസൾട്ട്സ് ടു ഫോം ആൽക്കീൻസ്. എലിമിനേഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഹാലൈഡ് അയോൺ ഒക്കുവേഴ്സ്, ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ബൈ, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന റിയേജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് ബേസസ് ആണ്. പ്രോട്ടോണിനെയോ ഹാലൈഡ് അയോണിനെയോ അബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ബേസുകളായിട്ടുള്ള OH- അയോൺ, ഇഥോക്സൈഡ് അയോൺ, ടെർഷറി ബ്യൂട്ടോക്സൈഡ്, ഇതൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്ന സ്ട്രോങ്ലി ബേസിക് ആനയോൺസ് എന്ന് പറയുന്നത്. സോ
elimination of proton and a halide ion from an alkyl halide under the influence of a strong base to yield alkene. The strong bases used are hydroxide ion, ethoxide ion and tertiary butoxide ion. Pinne the reaction is taking place in the presence of hot concentrated alcoholic KOH solution. It is necessary the hot concentrated alcoholic KOH solution. ഇനി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എലിമിനേഷൻ റിയാക്ഷൻ ആണ് അല്ലെ. എലിമിനേഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഹാലൈഡ് അയോൺ. സോ ഇറ്റ് ഈസ് എൻ എലിമിനേഷൻ റിയാക്ഷൻ ആൻഡ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് 1-2 എലിമിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയാം. 1-2 എലിമിനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ. എലിമിനേഷൻ 1-2 ആണെന്ന് പറയുന്നുണ്ട്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ലോസസ് 2 ആറ്റംസ് ഓർ ഗ്രൂപ്സ് from the same carbon atom or adjacent carbon atoms under the influence of an attacking reagent. 1-2 elimination ennu parnal avada substrate molecule atoms loss cheyunnundu. The substrate molecule loses 2 atoms or groups from the same carbon nu loss cheyam allengil adjacent carbon nu loss cheyam under the influence of an attacking reagent. Such type of elimination is called 1-2 elimination allengil beta elimination. So dehydrohalogenation of alkyl halides is an example for 1-2 elimination allengil beta elimination. Ini adinoru example nokkanengil CH3CH2Br ethyl Br OH- inde presence la ethene ay marunu in the presence of alcoholic KOH. Alcoholic KOH treat cheyumbo namukku alkyl halide nu alkene kittunnundu. Ini ചില കേസിൽ ഡീഹൈഡ്രോജൻ ഈ പ്രോസസ് വഴി നമുക്ക് എന്ത് കിട്ടാം, മിക്സ്ചർ ഓഫ് ഐസോമറിക് ആൽക്കീൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, CH3CH2Br എന്ന് പറഞ്ഞാൽ ഈ ആൽക്കീൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ചില കേസിൽ നമുക്ക് മിക്സ്ചർ ഓഫ് ആൽക്കീൻസ് കിട്ടും. അങ്ങനെ മിക്സ്ചർ ഓഫ് ആൽക്കീൻസ് കിട്ടുമ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് എ മേജർ ആൻഡ് വിച്ച് വൺ ഈസ് എ മൈനർ അത് നമുക്ക് പറയണമെങ്കിൽ നമ്മളൊരു റൂള് പറയുന്നുണ്ട്, അതാണ് സേറ്റ്സഫ് റൂള്. അപ്പൊ ഈ പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് ക്യാൻ ബി പ്രൊഡിക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സേറ്റ്സഫ് റൂൾ. ഇനി ആ സേറ്റ്സഫ് റൂൾ പറയുന്നത് 1-2 എലിമിനേഷൻ റിയാക്ഷനിൽ ദ പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് ഇസ് ദ മോസ്റ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് ഓർ ദ പ്രിഡോമിനന്റ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ദ വൺ ദാറ്റ് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കിൽ ഗ്രൂപ്സ് അറ്റാച്ച്ഡ് ടു ദ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം. അതായത് ഡബ്ലി ബോണ്ടഡ് കാർബണിലെ ഏത് കാർബണിലാണ് മെജോറിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള വെച്ചാൽ അതായിരിക്കും എന്ത് മേജർ പ്രൊഡക്റ്റ് എന്നാണ് സേറ്റ്സഫ് റൂൾ പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. 2-bromobutane ആൽക്കഹോളിക് KOHന്റെ പ്രസൻസിൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്യൂട്ട് 2-ഈനും കിട്ടുന്നുണ്ട്, ബ്യൂട്ട് 1-ഈനും കിട്ടുന്നുണ്ട്. ഇതിൽ ബ്യൂട്ട് 2-ഈനാണ് മേജർ പ്രൊഡക്റ്റ് 81%. കാരണം ഇതിലാണ് എന്ത് ഡബിൾ ബോണ്ട് കാർബണില് മെജോറിറ്റി ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് കുറവാണ്. ഈ ബ്യൂട്ട് 2-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ബ്യൂട്ട് 1-ഈനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് കുറവാണ്. സോ ഇറ്റ് ഈസ് എ മൈനർ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് 19% ഇസ് ഒബ്ടൈൻഡ് ഹിയർ ഇറ്റ് ഇസ് 81% യീൽഡ് ഇസ് ഒബ്ടൈൻഡ് ഫോർ ദിസ്. സോ അക്കോർഡിംഗ് ടു സേറ്റ്സഫ് റൂൾ the 1-2 elimination reaction that takes place in this the predominant product will be the most substituted alkene. The most substituted alkene will be the major product in a 1-2 elimination reaction. ഇനി ഈ ഒരു സേറ്റ്സഫ് റൂൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ഡീഹൈഡ്രോഹാലജനേഷൻ ഓഫ് ആൽക്കിൽ ഹാലൈഡ്സ് വയ 1-2 എലിമിനേഷൻ റിയാക്ഷൻ ആൻഡ് ഇൻ മെനി ആൽക്കിൽ ഹാലൈഡ്സ്. ആൽക്കിൽ ഹാലൈഡ്സിൽ നമുക്ക് എന്തുണ്ടാവും, മിക്സ്ചർ ഓഫ് ഐസോമറിക് ആൽക്കീൻസ് ഒബ്ടെയിൻ ചെയ്യുന്ന കേസിൽ സേറ്റ്സഫ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ പറയേണ്ടത്, ദ മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും പറയേണ്ടത്. നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ് അനദർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആൽക്കഹോൾസ് ഓൺ ഡീഹൈഡ്രേഷൻ ഗിവ്സ് ആൽക്കീൻസ്. ഇനി ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആസിഡ് കാറ്റലൈസ്ഡ് പ്രോസസ് ആണ്. ഇറ്റ് ഇസ് എ ആസിഡ് കാറ്റലൈസ്ഡ് പ്രോസസ് ആൻഡ് 1-2 എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ, ഡീഹൈഡ്രേഷൻ അല്ലേ, അപ്പൊ വാട്ടർ മോളിക്യൂളിന്റെ റിമൂവൽ ആണ്. സോ ഇറ്റ് ഈസ് എ ആസിഡ് കാറ്റലൈസ്ഡ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ആൻഡ് ഇറ്റ്സ് പ്രൊസീഡ്സ് വയ 1-2 എലിമിനേഷൻ മെക്കാനിസം. 1-2 എലിമിനേഷൻ വഴിയാണ് ഇത് നടക്കുന്നത്.
ഇത് ആൽക്കഹോൾ ഉണ്ടായിരിക്കും. ആൽക്കഹോൾ ഇത് ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് ആൽക്കീൻ കിട്ടുന്നു. ഇവിടെ എച്ചും ഒ എച്ചും ഈ വാട്ടർ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് വരുന്നു. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ആസിഡ്സ് എന്ന് പറയുന്നത് ബ്രോൺസ്റ്റഡ് ആസിഡ് സച്ച് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും ഫോസ്ഫോറിക് ആസിഡും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഇൻഡസ്ട്രിയലി നമ്മൾ ഗ്യാസ് ബേസ്ഡ് ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത് അലുമിന ഉപയോഗിച്ചിട്ടാണ്. അലുമിന യൂസിങ് അലുമിന ലൂയിസ് ആസിഡ് ആണ്. അലുമിന ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയലി ഇത് ചെയ്യുന്നത്, ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്. അപ്പോ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് പ്രൊഡ്യൂസസ് വാട്ട്? ആൽക്കീൻസ്. അതേപോലെ ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് പ്രൊഡ്യൂസസ് ആൽക്കീൻസ്. ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ 60% സൾഫ്യൂരിക് ആസിഡ് അറ്റ് 100°C പ്രൊഡ്യൂസസ് പ്രൊപ്പീൻ. പ്രൊപ്പീൻ കിട്ടും നമുക്ക്, പ്രൊപ്പിലീൻ കിട്ടും. പിന്നെ ഇതിന്റെ ഒരു ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫോളോസ് ദ ഓർഡർ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ഇതൊന്ന് നമുക്ക് എന്താ മനസ്സിലാവണ വെച്ചാല് ടേർഷ്യറി ആൽക്കഹോൾസും സെക്കൻഡറി ആൽക്കഹോൾസ് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ വിത്ത് ഡയല്യൂട്ട് H2SO4. അതായത് ടേർഷ്യറിയും സെക്കൻഡറിയും ഇറ്റ് അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ വിത്ത് ഡയല്യൂട്ട് H2SO4. അവിടെ ഡയല്യൂട്ട് H2SO4 മതി. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് ഇറ്റ് റിക്വയേഴ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. പ്രൈമറിയിലാണെങ്കിൽ അവിടെ നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വേണം. ഓക്കെ, അപ്പോ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് പ്രൊഡ്യൂസസ് ആൽക്കീൻസ് ആൻഡ് ദ ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഈസ് ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ആൻഡ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ, ആസിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രോൺസ്റ്റഡ് ആസിഡ്സ് ആൻഡ് ഓൾസോ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് ആണ് സൾഫ്യൂരിക് ആസിഡും ഫോസ്ഫോറിക് ആസിഡും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡീഹാലോജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്. ഡീഹാലോജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്, വിസിനൽ ഡൈഹാലൈഡ്സ് അല്ലെങ്കിൽ വിസ് ഡൈഹാലൈഡ്സ് എന്നും പറയും. ഓക്കെ, ഇനി എന്താണ് വിസ് ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞാല് the dihalo compounds in which the halogens are situated on adjacent carbon atoms. അപ്പോ ഹാലോജൻസ് അഡ്ജസൻ കാർബൺ ആറ്റംസിന്റെ മുകളിലാണെങ്കിൽ അതിനെ വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയും. ഈ ഹാലോജൻസ് സെയിം കാർബണിന്റെ മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ ജെമിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയും. വിസിനൽ ഡൈഹാലൈഡ്സ് വിസ് ഡൈഹാലൈഡ്സും അതേപോലെ ജെം ഡൈഹാലൈഡ്സ് ജെമിനൽ. ഇവിടെ നമുക്ക് പറയാനുള്ളത് വിസിനൽ ഡൈഹാലൈഡ്സ് ആണ്. അപ്പൊ അഡ്ജസന്റ് കാർബണിന്റെ മുകളിലാണ് ഹാലോജൻ ആറ്റംസ് ഉള്ളത്. അത് ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ഡസ്റ്റ്, സിങ്ക് ഡസ്റ്റ് ഇൻ അസറ്റിക് ആസിഡ് ഓർ എത്തനോൾ, അത് ഹീറ്റ് ചെയ്യാം. ഓക്കെ, സിങ്ക് ഡസ്റ്റ് വേണം, അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോൾ വേണം. ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൽക്കീൻ. ഇവിടെ ഹാലോജൻ ഡീ ഹാലോജനേഷൻ നടക്കും, ഹാലോജൻ X2 റിമൂവ് ചെയ്യും, സെഡൻ X2 ആയിട്ട് പോയിട്ട് ആൽക്കീൻ കിട്ടും. അതിനൊരു എക്സാമ്പിള് CH2Br പ്ലസ് സെഡൻ ഗീവ് സെഡൻ. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ജനറൽ എക്സ്പ്രഷൻ അല്ലേ ഇത്, ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എക്സാമ്പിൾ എഴുതാൻ ഈസിയാണ്. നമുക്ക് 18 കിട്ടണം. ഇനി ഈ സിങ്ക് ഡസ്റ്റിന് പകരം നമുക്ക് സോഡിയം അയഡൈഡിൻ അസെറ്റോൺ, സോഡിയം അയഡൈഡിൻ അസെറ്റോൺ മേ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സിങ്ക് ഡസ്റ്റ്. അപ്പൊ സിങ്ക് ഡസ്റ്റിന് പകരം നമുക്ക് NaI ഇൻ പ്രസൻസ് ഓഫ് അസെറ്റോൺ, NaI ഇൻ അസെറ്റോൺ ക്യാൻ ബി യൂസ്ഡ്. സോ മൂന്ന് മെത്തേഡ്സ് ആണ് പറയണത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസിൽ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ, രണ്ടാമത്തെ ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഓഫ് ആൽക്കീൽ ഹാലൈഡ്സ്, രണ്ടാമത്തെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്, മൂന്നാമത്തെ ഡീഹാലോജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് അഡീഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ആണ്, ഹൈഡ്രജൻ ഹാലൈഡ് HX ആണ്. അപ്പൊ അത് ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ, ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പോ ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് HX ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഇത് ഹാലോജനേഷന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ മെക്കാനിസം. ഇറ്റ് ഇസ് എ 2-സ്റ്റെപ്പ് മെക്കാനിസം ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ദ ഇന്റർമീഡിയറ്റ്. HX ആവുമ്പോൾ ഡബിൾ ബോണ്ട് എന്ന് ഇലക്ട്രോഫിലിക് അറ്റാക്ക് ആൻഡ് ദിസ് ഇലക്ട്രോൺ ഗോസ് ടു ദിസ് X- ആയിട്ട് പോകുന്നു ഹാലൈഡ് അയോൺ ആൻഡ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. ഈ കാർബോ കാറ്റയോണിലേക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് X- ദ ഹാലൈഡ് അയോൺ അറ്റാക്സ് ഓൺ ദിസ് കാർബൺ ആൻഡ് ഇറ്റ് ഇസ് എ ഫാസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഹൈഡ്രജൻ ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡ് സോറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് ഫോംഡ്. അപ്പോ ഇത് സിമെട്രിക്കൽ ആൽക്കീൻറെ കേസിലാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ അഡീഷനിൽ പ്രോബ്ലം ഇല്ല. ഈ ഹൈഡ്രജനോ ഹാലോജനോ എങ്ങോട്ട് പോയാലും ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടാം.
And in the case of unsymmetrical alkene, if the alkene is unsymmetrical, alkene unsymmetrical aumbo, the HX in the addition, adhaidhu HX add eeyumbo namukku hydrogen ee carbon likko allengil ee carbon likko povum, adhe pole halogen ee carbon likko allengil ee carbon likko povum. Appo hydrogen o halogen o ethu carbon likko povanam allengil ethu product undavanam, onnil koodal product endal undavum. Two or more product undavum, isomer oribadu product form cheyan sadhyathundu. Ee product la edana major product, edana predominate cheya ennalla namukku manasilakkan vendittu namukku oru rule parayunnundu. Appo hydrogen halides in the addition. Addition of hydrogen halides to unsymmetrical alkene is followed by Markovnikov rule. Markovnikov rule vechittana nammal idu parayunnathu. Ini idinte oru statement ennu parayunnathu. Statement anusarichu the ionic addition of an unsymmetrical reagent to an unsymmetrical alkene, the positive part of the adding molecule will goes to the carbon atom of the double bond which bears greater number of hydrogen atom. Appa rule parayna enda, positive part of the adding molecule, adding molecule la positive part HX anengil adil H plus povunnathu, the carbon atom containing more number of hydrogen atom ullilke aayirikkum pova. Appa adin or example CH3 CH double bond CH2 idilke nammal end add cheyana HCl add cheyum. CH3 propene, propene ilike nammal HCl add cheyumbo namukku rendu product undavam alle, H ivadekku add cheyam ivadekku add cheyam, H CH2 ilike add cheyam adhe pole H ivadekku add cheyam. Ini angane add cheyumbo namukku endu cheyunnundu, rendu product kittunnundu, onnu major productum onnu minor productum aanu nammal parayanathu. Onnu 2 chloro propene undavunnundu, 2 chloro propene adhe pole 1 chloro propene undu, 1 is major product, the major product idana, ഇത് മൈനർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഈസ് ഗിവൻ അക്കോർഡിംഗ് ടു മാർക്കോനിക്കോഫ് റൂൾ ആണ്. ഓക്കേ, ഇതില് CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതാണ് പ്രോപ്പീൻ പ്ലസ് HCl ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. HCl ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ, രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഒന്ന് മേജർ പ്രൊഡക്റ്റും ഒന്ന് മൈനർ പ്രൊഡക്റ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ആണ്, കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ്. ആദ്യത്തെ കേസിൽ CH3 CH പ്ലസ് CH2 CH3. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോ കാറ്റോൺ ഫോം ചെയ്യും. അപ്പൊ CH3 CH പ്ലസ് ആൻഡ് CH3, അതേപോലെ CH3 CH2 CH2 പ്ലസ് രണ്ട് കാർബോ കാറ്റിയോൺ ഫോം ചെയ്യാം. ഇത് സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ്, ഇതെന്താണ് പ്രൈമറി കാർബോ കാറ്റിയോൺ ആണ്. ഇത് സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ്, ഇറ്റ് ഇസ് എ പ്രൈമറി കാർബോ കാറ്റിയോൺ. ദ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ഈസ് മോർ സ്റ്റേബിൾ, സെക്കൻഡറി കാർബോ കാറ്റിയോൺ മോർ സ്റ്റേബിൾ ആണ് ദാൻ പ്രൈമറി, മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോ കാറ്റിയോൺ. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യണു, സി എൽ മൈനസ് വന്ന് അറ്റാക്ക് ചെയ്യണു, സി എൽ മൈനസ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും അല്ലെ. സി എൽ മൈനസ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് വെച്ചാല് CH3 CH CL CH3 ദാറ്റ് ഈസ് 2 ക്ലോറോ പ്രൊപ്പൈൻ, 2 ക്ലോറോ പ്രൊപ്പൈൻ, ദിസ് ഇസ് ദ മേജർ പ്രൊഡക്റ്റ്. 2 ക്ലോറോ പ്രൊപ്പൈൻ ഫോം ചെയ്യും, ഇതാണ് ഇതിലെ മേജർ പ്രൊഡക്റ്റ്. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ ആവുമ്പോ സി എൽ മൈനസ് ഇത് ഇവിടേക്ക് വരുന്നു. അപ്പോ CH3 CH2 CH2 CL, 1 ക്ലോറോ പ്രൊപ്പൈൻ ആണ് ഇത്. ലിറ്റിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ലിറ്റിൽ വളരെ വളരെ കുറഞ്ഞ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ദിസ് ഇസ് ദ മൈനർ പ്രൊഡക്റ്റ്. അപ്പോ ഇവിടെ പ്രൊഡക്റ്റ് ഏതാണ് ഉണ്ടാവണേ എന്നുള്ളത് ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടുത്തെ കേസിലാണെങ്കിൽ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ് മോർ സ്റ്റേബിൾ, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇതായിരിക്കും ഫേവേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിള് കൺസിഡർ ചെയ്യാം. CH3 C CH3 CH ഡബിൾ ബോണ്ട് CH2 3,3-dimethyl 1-butene ആണിത്, 3,3-dimethyl 1-butene. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് നോക്കുക. അതിലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ, HCl ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, 3 ക്ലോറോയും ഉണ്ടാവും,
ത്രീ ക്ലോറോ അതേപോലെ ടു ക്ലോറോ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ത്രീ ക്ലോറോ ആൻഡ് ടു ക്ലോറോ. ഈ ത്രീ ക്ലോറോ ആണ് നമ്മള് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് ആഡ് ചെയ്യുന്നു അല്ലെ, ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ സി എച്ച് ടു ഇത് ഇങ്ങോട്ട് പോകുന്നു, മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിലേക്ക് എച്ച് പോകുന്നു. അപ്പൊ ഇവിടെ സി എച്ച് ത്രീ വരുന്നു, ഇവിടെ സി എച്ച് സി എൽ വരുന്നു. പിന്നെ തിരിച്ചാണെങ്കിൽ അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആയിരിക്കും അക്കോർഡിംഗ് ടു മാർക്കോനിക് ഓഫ് റൂൾ. മാർക്കോനിക് ഓഫ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് വൺ ഈസ് ദ എക്സ്പെക്ടഡ് പ്രൊഡക്റ്റ്. പക്ഷേ ഈ സെക്കൻഡ്, ഈ താഴെ തന്നിരിക്കണില്ലേ, ഇതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് പറയുന്നത്. ഇതിന് ചെറിയൊരു റീസൺ ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചാല് ഇതിലുണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആയിരിക്കും ഫസ്റ്റ് ഫോം ചെയ്യാം. കാർബോ കാറ്റിയോൺ ഫോം ചെയ്യും, സി എച്ച് ത്രീ സി എച്ച് ത്രീ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജനിലേക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ കാർബോ കാറ്റിയോൺ ഫോം ചെയ്യും. ഇതുവരെ ശരിയാണ്. ഇത് കഴിഞ്ഞിട്ട് സി എൽ ഇതിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, ഇവിടെ സി എൽ ഫോം ചെയ്യണം, അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇത് സെക്കൻഡറി കാർബോ കാറ്റിയോൺ അല്ലേ, ഇത് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഒരു ചെറിയൊരു മൈഗ്രേഷൻ നടന്ന് ഈ പോസിറ്റീവ് ഇത് ഇങ്ങോട്ട് മോറുന്നു. ഇതൊരു റീഅറേഞ്ച്മെന്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ഇവിടെ റീഅറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ റീഅറേഞ്ച്മെന്റ് നടന്നു കഴിഞ്ഞിട്ട് ഈ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ഈസ് കൺവേർട്ടഡ് ടു ടേർഷ്യറി കാർബോ കാറ്റിയോൺ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ്, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് മാറണു, ഈ സി എച്ച് ത്രീ ഇവിടേക്ക് മാറണം. അപ്പൊ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ നടക്കും. റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് മോർ സ്റ്റേബിൾ ടേർഷ്യറി കാർബോ കാറ്റിയോൺ ഫോംഡ് ഫ്രം സെക്കൻഡറി കാർബോ കാറ്റിയോൺ. അപ്പൊ അങ്ങനത്തെ കേസിൽ ടേർഷ്യറി കാർബോ കാറ്റിയോണിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ദാൻ സെക്കൻഡറി കാർബോ കാറ്റിയോൺ. അപ്പൊ ഇനി എന്ത് നടക്കും, സി എൽ മൈനസ് ഇവിടെ അറ്റാക്ക് ചെയ്യും ആൻഡ് ദ പ്രൊഡക്റ്റ് വിൽ ബി കാർബൺ, ഇവിടെയാണ് സി എൽ വരാം. സോ ദിസ് ഇസ് ദ മേജർ പ്രൊഡക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു മാർക്കോനിക് ഓഫ് റൂൾ. ബട്ട് ഡ്യൂ ടു ദ റീഅറേഞ്ച്മെന്റ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ, ദ പ്രൊഡക്റ്റ് വിൽ ബി, ദ മേജർ പ്രൊഡക്റ്റ് വിൽ ബി ടു ക്ലോറോ ടു ത്രീ ഡൈമീഥർ ബ്യൂട്ടേ, അതായിരിക്കും. അപ്പൊ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊരു ഡീവിയേഷൻ ആണ്, ഈ റൂളിനുള്ള ഒരു ഡീവിയേഷനുള്ള ഒരു എക്സാമ്പിൾ ആണ്.